Hi friends, welcome to Anu's Kitchen. In the share in the Valar simple title recipe and Pappaya Cherupayar Thoran and Padangri and the Arakana noca. Video contagion, Ishtavayal, share yanum, subscribe yanum, marker the Adinamka Thoran and ingredients noca. Yanada Korcha papaya at the tender. The Rand cup of papaya verum, other Korcha Nila than a Kanan Korcha Arnivica. നമ്മൾ പപ്പായ കരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് വേണം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കാരണം പപ്പായയിൽ കുറച്ച് കറ ഉണ്ടാവും നമ്മൾ കഴുകാതെ തോരൻ വെച്ചു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും തോരൻ കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം വേണം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതൊരു കാൽ കപ്പ് ചെറുപയറാണ് ഞാൻ അതൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ പാനിലിട്ട് വേവിച്ചെടുക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് വേണം തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് പിന്നെ വേണ്ടത് 1/2 കപ്പ് ചെറിയ തേങ്ങ അതിന്റെ കൂടെ 1 അല്ലി വെളുത്തുള്ളി വേണം ഇത് കുറച്ച് വലിയ അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ വേണ്ടത് ഒരു ചെറിയ ഉള്ളി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് എണ്ണ വേണം ഉപ്പ് വേണം അപ്പോൾ ഇത്രയാണ് വേണ്ട സാധനങ്ങൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം ആദ്യം ഞാൻ ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇത് കുതിർത്തതായതുകൊണ്ട് വെറുതെ പാനിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു പാൻ വെക്കാം അതിനകത്തേക്ക് ചെറുപയർ ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കാം അതിനുശേഷം വെള്ളം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുടുതൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പിട്ടാൽ മതി ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം പയറൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പപ്പായ ഒന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു തവണ ഒന്ന് കഴുകിയാൽ മതി അതിൻ്റെ ആ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതിന് നമുക്ക് വെള്ളം കളഞ്ഞു വയ്ക്കാം ഞാനൊരു അരിപ്പിലോട്ട് ഒഴിക്കുവാണിത് ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ നമ്മൾ പയർ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിൻ്റെ കറയെല്ലാം പോയി ആ വെള്ളമെല്ലാം പോയി കിട്ടും അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെള്ളം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർക്കാം 1/2 കപ്പ് ചെറിയ തേങ്ങയാണ് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം പിന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർക്കാം ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം നമ്മൾ സാധാരണ തോരനൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒത്തിരി അരഞ്ഞു പോകണ്ട ഞാനിത് അരച്ചെടുത്തു ഇതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല 1-2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഏകദേശം വെന്തിട്ടുണ്ട് ബാക്കി കുറച്ച് വെള്ളമുണ്ട് അതങ്ങനെ കിടന്നോട്ടെ കാരണം നമ്മൾ പപ്പായയും കൂടി ചേർക്കുമ്പോൾ പപ്പായ വെന്ത് കിട്ടാനും ഈ ഇത്ര വെള്ളം മതിയാവും പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പപ്പായ ചേർക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പയറിൻ്റെ ബാക്കിയുള്ള വേവും ഈ പപ്പായയുടെ കൂടെ കിടന്നതിന് വെന്തോളും ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് പപ്പായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം
ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലാത്ത കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു, ഞാനിതൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുവാണ്. ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. പപ്പായയും ചെറുപയറും നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പപ്പായയും ചെറുപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇതിനകത്തേക്ക് നമ്മളിനി കടുക് താളിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കുന്നതിനുള്ളത് റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ കടുക് ചേർക്കുവാണ്. ഇനി കടുകൊന്ന് പൊട്ടി വരണം. അതിനുശേഷം വറ്റൽമുളക് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് വറ്റൽമുളക് ചേർക്കാം. 2 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്, അത് ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് തോരനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ തോരൻ റെഡിയായി. ഈ സമയത്ത് തോരനിൽ ചിലപ്പോൾ കുറച്ച് ഈർപ്പമുള്ളതായിട്ട് തോന്നും, അതായത് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്നിട്ട് വേവിച്ചാൽ മതി. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്നതാണത്. ഇതുപോലെ പാനിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്നിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ഈർപ്പമെല്ലാം പോയിട്ട് തോരൻ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പപ്പായ തോരൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൻ.